കോവിഡ് ബാധിച്ച് മരണമടഞ്ഞയാളുടെ കുടുംബത്തെ ദത്തെടുത്ത് കോട്ടൺ ഹിൽ എൽപി സ്കൂൾ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥിയുടെ കുടുംബത്തെയാണ് ദത്തെടുത്തത്. ഈ കുടുംബത്തിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസവും ഭക്ഷണവും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇനി സ്കൂളാകും ഏറ്റെടുക്കുക. കോട്ടൺ ഹിൽ എൽപി സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനി അനിഷയുടെ പിതാവ് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞിരുന്നു. ഓട്ടോ ഡ്രൈവറായ ഇദ്ദേഹത്തിന്റെ മരണത്തോടെ 4 പെൺമക്കൾ അടങ്ങുന്ന കുടുംബം അനാഥമായി. ഈ കുട്ടികളെല്ലാം 15 വയസ്സിൽ താഴെയുള്ളവരും സ്വന്തമായി വീട് പോലുമില്ലാത്ത ഇവർ സഹോദരൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് ഇപ്പോൾ താമസം. ഈ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയാണ് സ്കൂൾ അധ്യാപകരും പിടിഎയും അടങ്ങുന്നവർ കുടുംബത്തെ ദത്തെടുക്കാൻ തീരുമാനിച്ചത്. ഈ കുടുംബത്തിന് വീട് വെച്ച് നൽകാനുള്ള പദ്ധതിയും സ്കൂളിനുണ്ട്. ആവശ്യമായ മുഴുവൻ ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലാ മാസവും അവർക്ക് അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം അവരെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പദ്ധതി. അവർക്കിനി വേണ്ടത് ശരിക്കു പറഞ്ഞാൽ കയർ കിടക്കാൻ ഒരു വീടാണ് വേണ്ടത്. വസ്തുവും അവർക്കില്ല. അവർക്ക് ഒരു വീട് വയ്ക്കാൻ പാകത്തിന് ആരെങ്കിലും വസ്തു കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ ഞങ്ങൾ കൃത്യമായ ഒരു 6 മാസം കൊണ്ട് അവർക്ക് അതിൽ മാന്യമായി ആ 4 മക്കൾക്കും അമ്മയ്ക്കും താമസിക്കാൻ പാകത്തിനൊരു വീട് വെച്ച് കൊടുക്കാനും കോട്ടൺ ഹിൽ എൽ പി സ്കൂള് തയ്യാറാണ്. മാത്രമല്ല ഈ കാലഘട്ടത്തിൽ അവരുടെ ഈ കുട്ടികൾക്ക് ആവശ്യം വരുന്ന മറ്റ് ആവശ്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ ഈ സ്കൂളും അധ്യാപകരും പിടിഐയും തയ്യാറാണ്. സ്കൂളിലെ പഠനോപകരണങ്ങളില്ലാത്ത 64 കുട്ടികൾക്ക് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ മൊബൈൽ ഫോൺ വാങ്ങി നൽകും. കൂടെയുണ്ട് കോട്ടൺ ഹിൽ സ്കൂൾ എന്ന ഈ പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്ന് നടക്കും. ഗതാഗത മന്ത്രി ആന്റണി രാജു, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബു തുടങ്ങിയവർ പങ്കെടുക്കും. 24 തിരുവനന്തപുരം.